വനിതാ പോലീസ് കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാർക്ക് ഒരു സുവർണ അവസരം കൈവന്നിരിക്കുകയാണ് വനിതാ പോലീസ് കോൺസ്റ്റബിളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വുമൺ ബെറ്റാലിയനിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു മെയിൽ ക്യാൻഡിറ്റ് ആണെങ്കിൽ പരമാവധി വനിതകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷനുള്ള വനിതകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരിമാർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോംബോ സെയിൽ ഡിഫൻസ് മേഖലയിലേക്ക് പോകുന്നവർക്ക് ഒരു കോംബോ സെയിൽ നടക്കുന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ മാസം മുപ്പത്തി വരെ നീട്ടിയിട്ടുണ്ട് നല്ല അഭിപ്രായം കൈവരിച്ചത് കൊണ്ട് തന്നെ ഈ മാസം മുപ്പത്തി വരെ നിങ്ങൾക്ക് ഈ ഒരു സെയിലിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ബൈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വനിതാ പോലീസ് കോൺസ്റ്റബിളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് കേരള പി എസ് സി ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് രണ്ടും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ മുഴുവൻ വിവരങ്ങളും നോക്കാം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഈ രണ്ട് രണ്ട് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് രണ്ട് റിക്രൂട്ട്മെന്റിനും അപേക്ഷിക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ രണ്ട് കാറ്റഗറി നമ്പർ ഇത് രണ്ടും രണ്ട് റിക്രൂട്ട്മെന്റ് ആണ് തുടങ്ങിയത് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പെട്ടെന്ന് തന്നെ അഞ്ചോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും പോലീസിലേക്കാണ് ഡിപ്പാർട്ട്മെന്റ് നെയിം നോക്കുകയാണെങ്കിൽ പോലീസിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അതിന് നെയിം ഓഫ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ ബറ്റാലിയനിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത് ഇതിന് മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പ്രത്യേകിച്ച്

നോക്കുകയാണെങ്കിൽ എസ് സി കാൻഡിഡേറ്റ് എസ് സി കാൻഡിഡേറ്റ് തന്നെയാണ് പക്ഷെങ്കിൽ മറ്റ് കാസ്റ്റുകളിൽ നിന്ന് ക്രിസ്ത്യനിലേക്ക് മാറിയിട്ടുള്ള എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റ് കാസ്റ്റുകളിൽ നിന്ന് ക്രിസ്ത്യനിലേക്ക് മാറിയിട്ടുള്ള എസ് സി ആണ് ഷെഡ്യൂൾഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ ആണ് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക അറുന്നൂറ്റി ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ഇനി അറുന്നൂറ്റി ഇരുപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റിനെ അപേക്ഷിക്കാനായിട്ട് മറ്റൊരു കാറ്റഗറിയിൽ നിന്ന് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് അതിനപേക്ഷിക്കാൻ മുസ്ലിം കാൻഡിഡേറ്റിനാണ് പറ്റുക മുസ്ലിം കാൻഡിഡേറ്റിനാണ് അതിനെ അപേക്ഷിക്കാൻ സാധിക്കുക നാല് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മുസ്ലിം കാൻഡിഡേറ്റ് ആണ് അതിലുള്ളവർക്കായിരിക്കും അതിനെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നാല് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു ഒന്ന് അറുന്നൂറ്റി ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും അതുപോലെ തന്നെ അറുന്നൂറ്റി ും അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിറ്റി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി ശ്രദ്ധിച്ചിരിക്കുക ഒന്ന് എസ് എസ് സി സി സിയും അതുപോലെ തന്നെ ഒന്ന് മുസ്ലിം കാൻഡിഡേറ്റിനുമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എസ് എസ് സി 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 ആൻഡ് മുസ്ലിം കാൻഡിഡേറ്റിനാണ് വനിതകൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി പറ്റിയിട്ടുള്ള വനിതകൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചിട്ടുള്ള വനിതകൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ടു ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി വിളിച്ചിട്ടുള്ള പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് ഇതിനപേക്ഷിക്കാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലസ് പ്ലസ് ടു ഉണ്ടെങ്കിൽ പ്ലസ് ടു പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ ഹൈറ്റ് മിനിമം പറഞ്ഞിട്ടുള്ളത് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഐസൈറ്റ് പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റൻസ് വിഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് സിക്സ് ബൈ സിക്സും അതുപോലെ തന്നെ നിയർ വിഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് സീറോ പോയിൻറ്റ് ഫൈവുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം മിനിമം നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സാധാരണ പി എസ് സിക്ക് ഉണ്ടാകുന്ന എട്ട് ഐറ്റംസ് ഉണ്ടാവും അതിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും അതിൽ ആദ്യമായിട്ടുള്ളത് നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് കൊണ്ട് ഹൈ ജമ്പ് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് മീറ്റർ അതുപോലെ തന്നെ ലോങ് ജമ്പ് മ്പ് മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ദൂരത്തേക്ക് പിന്നെ പറഞ്ഞിട്ടുള്ളത് പുട്ടിംഗ് ദി ഷോട്ടാണ് ഏകദേശം നാല് കിലോഗ്രാമിൻ്റെ നാല് പോയിൻറ്റ് എൺപത്തി എട്ട് മീറ്റർ ദൂരത്തേക്കും ചാടാൻ സാധിക്കണം അതുപോലെ തന്നെ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തി ആറ് സെക്കൻഡ് കൊണ്ടും പിന്നെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ പതിനാല് മീറ്ററും അതുപോലെ തന്നെ ഷട്ടിൽ റൈസ് ഇരുപത്തിയാറ് സെക്കൻഡും അതുപോലെ സ്കിപ്പിംഗ് വരള്ളത് വൺ മിനിറ്റിൽ എൺപത് വട്ടവും എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള വുമൺ പോലീസ് കോൺസ്റ്റബിളിന് വിളിച്ചിട്ടുള്ള പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരള പി എസ് സിയുടെ കീഴിൽ നിന്ന് കേരള പോലീസിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള വനിതകളിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്